ദീർഘ ദീർഘത്തിലുള്ള ജ്ഞാനത്തിൻ്റെ എന്തെന്ന് തിരിച്ചറിയാതെ അതേസമയം തന്നെ ഓരോ പണ്ഡിതന്മാരും ഓരോ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളും നിലവിലിരിക്കുന്ന പണ്ഡിതവരേണ്യന്മാരെ വിളിച്ചുകൂട്ടി കവിസങ്കല്പത്തിൻ്റെ മുഖവര പോലെ ഈ രാജാവിന് വേണ്ടി വന്നാൽ ഒരു ദീർഘദർശിത്വം തന്നെ കൊടുത്തും കൊണ്ട് രാജഋഷിയെന്നും കൈയടക്കവേലയും സിദ്ധിയും ആർജിച്ചു വച്ചിരിക്കുന്ന ചില ഋഷി സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ പ്രവാചക സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന അനവധി സന്ദർഭങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മൾ മാത്രവുമല്ല, അതാത് കാലത്ത് വരുന്ന ഭരണകർത്താക്കളും അതിനെ ഉപദേശിക്കുന്ന ഗുരുക്കന്മാരും പഴയതിനെ നോക്കിയിട്ട് ആ വിധത്തിൽ ദീർഘദർശിത്വം കൊടുത്ത് രാജഭരണത്തിനുള്ള അലങ്കാരവും കൊടുത്ത് ഏറ്റവും വലിയ തന്ത്രശാലിയും ബുദ്ധിമാനുമായ ഭരണകർത്താക്കൾ അവരുടെ മഹത്വം തുളുമ്പി നിൽക്കത്തക്ക വിധം അതിനെ കൈകാര്യം ചെയ്ത് ഉറപ്പിക്കാൻ നോക്കുന്നത് കണ്ടിട്ടു കാണാം. ചരിത്രം പരിശോധിച്ചാൽ ചത്തിട്ടില്ല, ഇതാണ് ചത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ കാണാൻ കഴിയുന്നതേ ഉള്ളൂ. ഇതുപോലെ കാലം കൊണ്ട് സത്യം മറിഞ്ഞിട്ട് ബുദ്ധിയുടെ മൂശയിൽ വാർത്തെടുത്ത ഭരണചക്രം സൂക്ഷിക്കുകയും സൂക്ഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടപാട് ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിനെ പണ്ഡിതന്മാരായും പാമരന്മാരായും ഇന്നും പറയുന്നത് ചാണക്യതന്ത്രം എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ബുദ്ധി കൊണ്ട് സത്യത്തെ മറച്ചു എന്നാണ്. ഭരണതന്ത്രജ്ഞന്മാരുടെയും കൈയടക്കവേലയും സിദ്ധിയും സേവാ സമ്പ്രദായം കൊണ്ട് ജ്ഞാനമാണെന്ന് സിദ്ധിധരിപ്പിക്കുന്ന പലവിധ സന്ദർഭങ്ങൾ കടന്നുപോയി. ഇതിന്നും നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഈ രാജ്യത്തെന്നല്ല, പല രാജ്യത്തും ഇങ്ങനെ കുറേ ബുദ്ധിവൈഭവം കൈയടക്കവേലയും മരുന്ന് വർഗങ്ങളുടെ പ്രയോഗ സാധ്യത്താൽ അത്ഭുതങ്ങൾ പടർന്നു വയ്ക്കുക, അതുമൂലം ദൈവനിശ്ചയത്തിൻ്റെ ദാർഢ്യമെന്തെന്ന് മറന്നുപോകുന്ന വിധം മുൻപറഞ്ഞ പണ്ഡിത പാമര വർജിത ബുദ്ധി ഉപയോഗിച്ച് ദൈവനിശ്ചയെ താഴ്ത്തിക്കെട്ടിയിരിക്കുന്ന ചില കർമ്മങ്ങളെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും. ഉദാഹരണം, അന്ത്യപ്രവാചകനെന്നും അന്ത്യക്രിസ്തുവെന്നും ഹിന്ദുക്കളിലെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഋഷിയെന്നും ജ്ഞാനിയെന്നും ഹംസപദം ചേർത്ത് അവതാരങ്ങളുടെ ബുദ്ധിതന്ത്രജ്ഞത കയറി നിന്ന് പ്രവർത്തിക്കുന്നത് കാണാം. ഇതിനടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ശ്രീശങ്കരൻ മുതൽ ശ്രീനാരായണം വരെ എണ്ണമറ്റ ഗുരുക്കന്മാർ ജനിച്ച് പ്രവർത്തിച്ചു പോന്ന വശങ്ങളെപ്പറ്റി വിശ്വസിച്ചറിയുന്ന ഓരോരുത്തരും വാഴ്ത്തിപ്പോഴ്ത്തി കെട്ടുന്നത് കാണാം. അതേ ശ്രീകൃഷ്ണൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് മോസസ്, യേശു, ബുദ്ധൻ, പറച്ചുപറ്റി പന്തിരുകുലം, 18 സിദ്ധന്മാർ, നബി. ഈ നബിയുടെ കാലഘട്ടം എന്ത് ദുഃഖമനുഭവിച്ചിരിക്കുന്നു എന്ന് എടുത്തു നോക്കാൻ പറ്റിയ ഒരു ജീവിതധർമ്മവും അതിൻ്റെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് കാണിച്ച പരിചയം എല്ലാ ജാതിമതത്തിൻ്റെ ഇടയിൽ
എൻ്റെ ജാതി വലുതെന്നോ എൻ്റെ മതം വലുതെന്നോ എൻ്റെ ഗുരു വലുതെന്നോ എൻ്റെ മാർഗം ശരിയെന്നോ ഇങ്ങനെ വരുത്തിക്കൂട്ടാൻ വേണ്ടി ചില സൂത്രീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് കണ്ടിട്ടായിരിക്കണം കുമാരനാശാൻ മുൻപേ സ്മൃതികളാൽ കോട്ട കെട്ടി ഇന്നത്തെ ഭരണത്തെ അല്ലെങ്കിൽ അന്ന് നിലവിലിരുന്ന ഭരണത്തെ മാറ്റിയെടുക്കുന്നതിനാവാം മാറ്റുപിൻ ചട്ടങ്ങളെ എന്ന് ആധികാരികമായ സ്വരത്തിൽ ആശാൻ പറയാനിടയായത്. അതുപോലെ ഇന്നോളം വന്നിട്ടുള്ള സകല ജ്ഞാനികളുടെയും ജീവിതത്തിൽ സകല സമകാലികന്മാരും വെഴുപ്പിൻ്റെ ഒരു കൂമ്പാരം അവരുടെ ഹൃദയത്തിലേക്ക് നീക്കിവിടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കെട്ടി പിണർന്നു പിടിച്ചിട്ടുണ്ട്. അതിനാലാകണം കവി മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ആശാൻ അതെഴുതി നമ്മുടെ മുമ്പിൽ പ്രസിദ്ധം ചെയ്തിട്ട് നമുക്കോ നമ്മുടെ പൂർവികന്മാർക്കോ മനസ്സിലായില്ലെന്നുള്ളതിന് സത്യമാണ്. മുൻപറഞ്ഞ മഹാത്മാക്കളെ അതാത് കാലത്ത് അതാതിൻ്റെ വലിപ്പം കൊടുത്ത് കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള സത്യം എടുത്തു പറയുന്നത്. ഒരു ചോദ്യം ഇല്ലേ, ഇവിടെ തെളിവായിരിക്കുന്നു. ഇതിൽ പെടുന്നതാണ് നബിയുടെ ജീവിതത്തിലെ തിരിച്ചോട്ടവും. അങ്ങനെ കുന്നിലും മലയിലും കയറി അതിന് തീ വെച്ചു, ഗുഹയിൽ കയറി ഒളിച്ച് ആഹാരമോ വസ്ത്രമോ എന്നല്ല ജീവൻ രക്ഷാർത്ഥം പലതും ചെയ്ത് മുന്നിൽ വന്നിട്ട് പിന്നീട് അവരെ ജനങ്ങളെ ഒരു ഏകദൈവ വിശ്വാസത്തിൽ വരുത്താൻ പ്രയത്നിച്ച കർമ്മത്തിൽ അദ്ദേഹത്തിൻ്റെ വേദന വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അഹോ, ജന്തുക്കളാണ് ഉലകം ഭരിക്കുന്നത്. അതിനും വേറൊരു ദൃഷ്ടാന്തമാണ് പിതാവേ നീ എന്നെ കൈവെടിഞ്ഞോ എന്ന് യേശുവിൻ്റെ ചോദ്യം. അതുപോലെ ശങ്കരാചാര്യരുടെയും ശ്രീരാമൻ്റെയും രാമതീർത്ഥരുടെയും വിവേകാനന്ദൻ്റെയും അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ മൂന്ന് മഹാത്മാക്കൾ ജനിച്ച് പറഞ്ഞതുമൊക്കെ സൂക്ഷിച്ചു നോക്കിയാൽ ഉള്ളത് പറഞ്ഞാൽ എടുക്കാൻ ആളില്ല, അതിൻ്റെ തെളിവാണ്. എനിക്കേറെ പറയുവാനുണ്ട് നിങ്ങളോട്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് വിലപിക്കാൻ യേശുവിൻ്റെ വാക്ക് കാരണമായത്. ത്യാഗം കൊണ്ടും കരുണ കൊണ്ടും അവരുടെ തപോബലം ആശാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ധന്യത്തമാർന്ന ആത്മതപസ്സും വലി ചെയ്തു. ഇങ്ങനെ ഒന്നൊഴിയാതെ നോക്കുമ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന അമളി എവിടെ ആരംഭിച്ചു, ഇതിനി എവിടെ നിർത്തണം എന്ന് ചിന്തിച്ചറിയേണ്ട കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ശാസ്ത്രം. ഈ ശാസ്ത്ര സംഭ്രമത്തിൽ കഷ്ടിച്ചലഞ്ഞു മുട്ടിയാൽ, ഒരു പുസ്തകം വായിച്ചാൽ പത്ത് വാക്ക് പുതുതായി കിട്ടുന്നത് പോലെ നമുക്ക് ഇതിൽ നിന്ന് ഓരോ വാക്കുകൾ കിട്ടിയെന്നിരിക്കാം. പക്ഷേ ഉപയോഗപ്പെടുത്തക്ക മക്കളില്ല. ഉപയോഗപ്പെടുത്താൻ ഇതിനെ കണ്ട് ഈശ്വരദാഹമാകാം നമ്മുടെ ഇന്നിവിടെ കാണുന്ന അനുഭവങ്ങൾ. അത് ആ വിധത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു കിട്ടിയിട്ടുമുണ്ട്. ഇത് വിശദീകരിച്ച് നമ്മൾ കർമ്മം കൊണ്ട് ആർജിച്ച
പുണ്യാംശത്തിൽ സ്ഥിതി ചെയ്യേണ്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇതിന് പകരം നമ്മൾ ഓരോരുത്തരും ഇന്ന് വൈദികവും പ്രാപഞ്ചികവുമായ കർമ്മത്തിൻ്റെ ശാസ്ത്ര പഠനം കൊണ്ടുപിടിച്ച് നടക്കുകയാണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു, ആശാൻ പറഞ്ഞതും നമ്മളുടെ ചിന്താശീലത്തിൽ ഉറച്ചു വരുന്നതിനുള്ള ഒരു മാർഗദർശനവുമായിട്ട് കണക്ക് കൂട്ടാം. ഇതിനെ ആത്മോപദേശത്തിൻ്റെ അവസാനത്തെ ചുവത്തിൽ നരേണുഗുരു പറഞ്ഞത് നോക്കുക. അതും ഇതുമല്ല, സദർത്ഥമല്ല, സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി. സദർത്ഥമല്ലാഹം സച്ചിദമൃതമെന്ന് തെളിഞ്ഞ് ധീരനായി. സത്ത് ഓം ഇതിയെന്ന് സത് അത് അല്ല സത് സദതി പ്രതിപത്തിയറ്റെന്ന് സത് സദതി പ്രതിപത്തിയറ്റ് പ്രതിപറ്റ് പ്രതിപത്തിയറ്റ് സത്തു ഓം എന്ന് മൃദുവായി മൃദുവായി അമർന്നിടേണം. സത്സതിയ സത്തിൻ്റെ അസത്തിൻ്റെയും പ്രതിപത്തിയല്ല ഇവിടെ. അതിന് തെളിവാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മത്തിനു മുൻപുള്ള യുഗാന്തര അവസ്ഥയിൽ പറച്ചുപറ്റു പന്തിരികുലം 18 സിദ്ധന്മാര് ശ്രീരാമം മുതൽ രാമതീർത്ഥര് വരെ ജലസമാധി എന്ന് കവി സങ്കല്പം കൊടുത്ത് പറഞ്ഞിരിക്കുന്ന കർമ്മത്തിൻ്റെ ആഴവും തൂക്കവും നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇന്നും ലിംഗായത്തുകാർ എന്ന സന്യാസിമാർ ശ്രീശങ്കരമാർഗം എന്ന് പറഞ്ഞിട്ട് വടഇന്ത്യയിൽ കൈലാസം എന്ന സ്ഥലത്ത് ചെന്നിട്ട് നല്ല കൊക്കയിൽ നോക്കി ചാടുന്ന സമ്പ്രദായം ഇന്ന് നിലവിലിരിക്കുന്നു. ഇങ്ങനെയൊരു പ്രയാസം വന്നതെന്ന് ഇത്രയും മാത്രം മഹത്തുകൾ വന്നിട്ടും ഈ ദൗത്യം പ്രാവർത്തികമാക്കാൻ ഇത്രമാത്രം പ്രയാസം നേരിടുന്നത് എന്താണെന്നാണ് അവിടുത്തെ അഭിപ്രായം? അഭിപ്രായം വരരുത്. എങ്ങനെ ചോദ്യം അല്ലേ? ഇതിന് മുൻപേ നമുക്കൊരു തെറ്റുപറ്റിയ കാര്യങ്ങളെ സൂചിപ്പിച്ചല്ലോ. സത്യത്രാണനെന്ന ഋഷി കാര്യകാരണമായ കർമ്മം എന്തെന്നറിയുന്നതിന് വേണ്ടി ഈ വൈവസ്വത മനുവിൻ്റെ ചതുരയുഗത്തിലെ 10 ചതുരയുഗം വരെ എടുത്തു നോക്കിയെന്നാണ് അറിവ്. എല്ലാം മനുവിൻ്റെ അപ്പം മുൻകാല മനുവിൻ്റെ അതായത് 6-ാമത്തെ